ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിക്ക് പാളയത്തിൽ പടയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ തൃണമൂൽ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത പരസ്യമായ വാഗ്ബോറിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെടുന്നതിനുള്ള ശ്രമമാണ് മമതാ ബാനർജി നടത്തുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പരസ്യ പ്രസ്താവന നടത്തുന്നതിന് മമതാ ബാനർജി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാളിലെ സംഘടനാ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിലാണ് മമതാ ബാനർജി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയത്. പാർട്ടി എംപിമാർക്കിടയിലും എംഎൽഎമാർക്കിടയിലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ നേതൃത്വം അംഗീകരിക്കാൻ ചില നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മമത പാർട്ടിയിൽ തന്റെ അനന്തരാവകാശിയായി ഉയർത്തിക്കൊണ്ടുവരുന്നത് അഭിഷേകിനെയാണ്. തൃണമൂൽ കോൺഗ്രസ് മുതിർന്ന നേതാവും എംപിയുമായ കല്യാൺ ബാനർജിയും അഭിഷേക് ബാനർജിയും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പാർട്ടിയിൽ തന്റെ നേതാവ് മമതാ ബാനർജിയാണെന്നും അവർ പറയുന്നതനുസരിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും കല്യാൺ ബാനർജി പറഞ്ഞിരുന്നു. എന്നാൽ തന്നെ മറ്റാരും നിയന്ത്രിക്കേണ്ട എന്ന അദ്ദേഹം അഭിഷേക് ബാനർജിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മമത ഇടപെടുകയായിരുന്നു എന്നാണ് വിവരം. പാർട്ടിയിലെ എംപിമാർക്കിടയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ചിലർ പാർട്ടി പദവികളിൽ നിന്നും രാജ്യഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും മമത പാർട്ടി നേതൃയോഗത്തിൽ പങ്കെടുക്കുകയും നേതാക്കളോട് ബിജെപിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുവാൻ ആഹ്വാനം ചെയ്യുകയുമായിരുന്നു. പശ്ചിമബംഗാളിൽ ബിജെപിയുടെ ഭീഷണി അവഗണിക്കാൻ കഴിയില്ല എന്ന് മമത നേതാക്കളോട് പറയുകയും ചെയ്തു. പാർട്ടിക്കുള്ളിലെ ഭിന്നത മുതലെടുക്കാൻ ബിജെപി രംഗത്തിറങ്ങുമെന്ന് മമതയ്ക്കറിയാം. ഈ സാഹചര്യത്തിലാണ് മമത പരസ്യ പ്രസ്താവന വിലക്കി രംഗത്ത് വന്നത്. പാർട്ടി നേതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ മമത പാർട്ടി കാര്യങ്ങൾ പാർട്ടി വേദികളിൽ മാത്രം പറയാൻ തയ്യാറാകണമെന്നും അഭിപ്രായപ്പെട്ടു. എന്തായാലും പാളയത്തിൽ പടരൂപം കൊള്ളുന്നത് അപകടകരമായ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് മമത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.